കുറ്റവാളികൾ കൊളിക്കാനോ കോടതി മുറികളെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഹൈബി ഈഡൻ, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത്ര നിരാശയോടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്? അദ്ദേഹം സാധാരണഗതിയിൽ പ്രതികരിക്കുന്ന ഒരു മട്ടിലയല്ല അദ്ദേഹത്തിൻ്റെ ഒരു വാചക ഘടന തന്നെ തുടങ്ങിയത്. ഒരു അനുബന്ധ വാക്യത്തിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചു തന്നെ തുടങ്ങിയത്. ഏതായാലും പൾസറിനെ പിടിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി. ശ്രീ ഹൈബി കേൾക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെന്തോ നിരാശ ബാധിച്ച പോലെയാണ് തോന്നുന്നത്. എന്താണ് ഈ സമീപനം കൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ല, നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ആഗ്രഹിച്ച ഒരു കാര്യം പൾസർ സുനിയ, കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു വിഷയമാണ്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കേസ് എന്നുള്ള രീതിയിൽ പൾസർ സുനി എന്ന ആളെ, ഇതിൻ്റെ കൊടും ഭീകരനെ പിടികൂടി എന്നുള്ളത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആസ്പെക്റ്റ്, കഴിഞ്ഞ 6 ദിവസമായി മാധ്യമങ്ങളും പൊതുസമൂഹവും ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിൻ്റെ ഗൗരവം ഇതിന് കൊടുക്കണം. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായ, കേരളത്തിലെ കോടതികളിലേക്ക് പോലീസിനെ, മഫ്തി പോലീസിനെ വിന്യസിപ്പിക്കുക, പ്രതി കീഴടങ്ങുമെന്ന് കഴിഞ്ഞ 3 ദിവസമായി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലായാലും പൾസർ സുനിയെ പിടിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കേരളത്തിൻ്റെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അഭിനന്ദിക്കപ്പെട്ടിട്ടുള്ള ഹൈ ഇൻ്റലിജൻസ് ഉള്ള, ഇൻ്റഗ്രിറ്റി ഉള്ള പോലീസ് ഓഫീസേഴ്സാണ്. കേസ് തെളിയിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരെ കേരളത്തിൻ്റെ പോലീസ് മേധാവികൾ കഴിഞ്ഞ കുറേ നാളായി ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നത് കോടതിയിലാണ്. കോടതിയിൽ വരും അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിനെ, ഒരു ക്രിമിനൽ പോലീസ് കോൺസ്പിരസി ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും മുന്നിൽ പ്രവർത്തിച്ചവരെയും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിമിനലാണ്. നിയമം ഒരു സംരക്ഷണ കവചമായി മാറും എന്നാഗ്രഹിക്കുന്ന ഒരു നിരപരാധിയല്ല. അപ്പൊ മറ്റ് നിവൃത്തിയില്ലാതെ പരിമിതമെങ്കിലും, പരിമിതമായ ഒരു നിയമ സംരക്ഷണമെങ്കിലും കിട്ടുന്ന തരത്തിലുള്ള ഒരു അവസരം എന്ന സാധ്യതയാണ് കോടതി വളപ്പുകളിലേക്ക് ഇത്തരം ക്രിമിനലുകളെ എത്തിക്കുന്നത്. അത് സ്വമേധയാ എത്തിക്കുന്നതല്ല, പോലീസ് എത്തിക്കുന്നതാണ്. ഹൈബി, ഹൈബി ഒരു വശം മാത്രമാണ് കാണുന്നത്, പൾസർ എത്തിയ വിധം, പൾസറെ എത്തിച്ച വിധം എന്നൊരു മറുവായന കൂടി അതിൽ സാധ്യമാണ്. അവിടെയാണ് നിങ്ങളുടെ ഈ ഏതായാലും എന്നത് ഇപ്പോഴും ദഹിക്കാതെ കിടക്കുന്നത്, ഹൈബി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചർച്ചയെ ഒരിക്കലും പൊളിറ്റിക്കലായി അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചർച്ചയോ വിഷയമോ അല്ല. കാരണം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഈ ഇതിൻ്റെ ഇരയായിപ്പെട്ടത് എന്നുള്ളത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പോലീസ്, നമ്മുടെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് മികച്ച പോലീസ് സംവിധാനമാണ്. ഈ സിനിമാ സ്റ്റൈലിൽ കാണുന്ന പോലെ പോലീസ് കോടതിയിൽ കീഴടങ്ങാൻ വന്ന പ്രതികളെ വലിച്ചഴച്ചു പിടിച്ചു വലിച്ചു കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനെ കീഴടങ്ങിയ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം, അതിൽ ഞാനും തെറ്റ് കാണുന്നില്ല. അതിൽ ഒരുപാട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും, മറ്റൊന്നിൻ്റെ അതിൻ്റെ ആസ്പെക്റ്റുകൾ കാണേണ്ടി വരും, അതെല്ലാം ഞാൻ സമ്മതിക്കുകയാണ്. പക്ഷേ ഇവിടെ പോലീസ് എന്തുകൊണ്ട് കഴിഞ്ഞ 6 ദിവസം, നമ്മൾ ഇനിയും കുറേ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് നമ്മളെല്ലാവരും ആശങ്കപ്പെട്ടതുപോലെ വളരെ നേരത്തെ തന്നെ പിടികൂടാൻ സാധിക്കില്ല? അല്ലെങ്കിൽ പോലീസ് എന്തുകൊണ്ട് കുറേ കൂടി ബെറ്ററായിട്ട് ആക്ട് ചെയ്തില്ല? അതാണ് ആദ്യ ദിവസം മുതൽ, ശ്രീ പി ടി തോമസ് പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ, ആദ്യ ദിവസം ഡി ജി പി എ ഫോൺ ചെയ്തത് മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഹൈബിയുടെ അറിവ്, ഹൈബിയെ നല്ല രൂപത്തിൽ ഈ ചർച്ചയിൽ പങ്കാളിയാക്കുന്നത് അതുപോലെ തന്നെ സ്വാഗതാർഹമായ കാര്യമാണ്. ഇതിൽ രാഷ്ട്രീയം കാണാത്തതും നല്ല കാര്യം. പോലീസിൻ്റെ പ്രാഗൽഭ്യവുമായി ബന്ധപ്പെട്ടാണ് ഹൈബിയുടെ സംശയങ്ങളും വിമർശനങ്ങളുമെങ്കിൽ, രാഷ്ട്രീയാതീതമായിട്ടാണ് അതിലെ താങ്കളുടെ ഉത്കണ്ഠയെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ. 1, ഈ പൾസർ സുനി കോടതിയിലേക്ക് എത്തും എന്ന സാഹചര്യം ഉണ്ടാക്കിയത് പോലീസാണ്, അത് അംഗീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? പിന്നെ കോടതി വളപ്പിനകത്തു വെച്ചോ കോടതി വളപ്പിന് പുറത്തോ കോടതി മുറിയിലെ തന്നെ ഒരു പ്രതിക്കൂട്ടിനകത്തോ വെച്ചാണ് പിടികൂടിയത് എന്നതിലെ ഒരു താരതമ്യം എപ്പോഴും സാധ്യമാണ്. പക്ഷേ അവിടെ എത്തപ്പെടുന്നത് യാദൃച്ഛികമല്ല, അതിൻ്റെ പിന്നിൽ പോലീസിൻ്റെ നല്ല രൂപത്തിലുള്ള പ്രഷറുണ്ട്, 1. 2, ഹൈബി തിരുവനന്തപുരത്ത് ഇന്നലെ കീഴടങ്ങാനാണ് പൾസർ തീരുമാനിച്ചിരുന്നത്. ഒരു അഭിഭാഷകയുമായാണ് പൾസർ ആശയവിനിമയം നടത്തിയത്. പൾസറിൻ്റെ കയ്യിൽ ഒരു ഫോണാണ്, നിരവധി സിമ്മാണ്. ഈ ഫോണിൽ സിമ്മുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ ഫോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുകൾ വെച്ചുകൊണ്ടാണ് പോലീസ് ഈ കാര്യത്തിൽ ഇതിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കുന്നത്.
അങ്ങനെ നോക്കുമ്പോൾ പൾസർ ബന്ധപ്പെട്ട അഭിഭാഷകയുടെ നീക്കങ്ങളാണ് പോലീസ് ആദ്യമായി പരിശോധിച്ചത്. അവർ തിരുവനന്തപുരത്തേക്ക് വന്നു, പോലീസ് ഇവിടെ ജാഗ്രത കാട്ടി. പക്ഷേ പിന്നീട് പൾസർ ഇവിടെ കീഴടങ്ങാതെ പോയി. കാരണം ഇവിടുത്തെ പോലീസ് ബന്ദോബസ്ത് കണ്ടുകൊണ്ട് ഇവിടെ ഈ പറയുന്ന വഞ്ചിയൂർ കോടതിയിലാണെന്നാണ് കരുതുന്നത്. അവിടെ രണ്ട് വാതായനങ്ങൾ മാത്രമാണുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കീഴടങ്ങിയ സ്ഥലത്ത് ഏതാണ്ട് 9 വഴികളുണ്ട്. അതിൽ തന്നെ പിൻവഴിയാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ നേർക്കുനേർ നിയമത്തിലേക്ക് വരാനുമല്ല മുതിർന്നത്. എന്തുകൊണ്ട് നേർക്കുനേർ വന്നില്ല? അവിടെ നിയമപാലകരുണ്ടായിരുന്നു. അപ്പോൾ ഈ കൺകെട്ട് വിദ്യ നടത്തിയവർക്കൊപ്പമാണോ താങ്കൾ നിൽക്കേണ്ടത്, അതോ പോലീസിനൊപ്പമാണോ? അവസാനം പറയുന്ന കേൾക്കുന്നില്ല. ഹൈബി കേട്ടോ, കേട്ടത്രയും മറുപടി. ഞാൻ വേണു, എനിക്ക് ഞാനൊരു കാര്യം പറയാം. ഇതിൽ എൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത്, ഞാൻ പൾസർ സുനിക്കൊപ്പമാണോ അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പമാണോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ ഈ ചർച്ചയുടെ ഒരു സ്വഭാവം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. ഇവിടെയുള്ളൊരു പ്രശ്നം അതല്ല. ഞാൻ പോലീസിൻ്റെ എഫേർട്സിനെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. ഞാൻ ഈ കുട്ടിയെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഈ ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ പിറ്റേ ദിവസം, അന്ന് അതിനുശേഷം താരസംഘടന നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പോഴൊക്കെ എൻ്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാനതിൽ വളരെ പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്താണ്, നിയമവ്യവസ്ഥിതിയെ അപ്രീഷിയേറ്റ് ചെയ്താണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇന്നേ ദിവസമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ആ പ്രതികരണം നടത്തിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആദ്യ ദിവസം മുതലുള്ള പോലീസുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അകത്തോ പുറത്തോ എല്ലാ തലങ്ങളിലും എന്തെങ്കിലും തണുത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ ഒരു ജാഗ്രത കാണിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം തയ്യാറാകണം. ഞാനതിനെ അടച്ച് ആക്ഷേപിക്കുകയല്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതിയിൽ ഹാജരാകും എന്ന് പോലീസിന് കൃത്യമായി നിർദ്ദേശം കിട്ടുകയാണ്. കോടതിയിൽ തന്നെ ഹാജരാകും. 2-3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോടതിയിൽ ഹാജരാകും, കോടതിയിൽ ഹാജരാകും ഈ പ്രതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ക്രിമിനൽ പോലീസ് കോൺസ്പിറസി നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ പോലീസിനെ അടച്ച് ആക്ഷേപിക്കേണ്ടതിന്റെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ഹൈബി സംശയിക്കുന്നത് പോലെ മറുവശമുണ്ട്. ഹൈബി, ഇപ്പോൾ ഈ പൾസർ സുനി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്, പേരുകളിലേക്കൊന്നും പോകുന്നില്ല. ഫോർട്ട് കൊച്ചിയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഭാര്യ പൾസർ സുനിയുടെ കാമുകിയാണ്, നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഈ കാമുകിയും പൾസർ സുനിയുമായുള്ള സംഗമസ്ഥാനം അവിടെ തന്നെയുള്ളൊരു ബുട്ടീക്കാണ്. അതിൻ്റെ നടത്തിപ്പുകാരിയുമായും ഇദ്ദേഹത്തിന് ആശയവിനിമയം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ രണ്ടു പേർ പോലീസ് കസ്റ്റഡിയിലാണ്. കോൺസ്പിറസിയാണോ ഹൈബി? രണ്ടു പേർ 2 ദിവസമായി കസ്റ്റഡിയിലാണ്. ഇവരുമായി പലപ്പോഴും യാദൃച്ഛികമായി നടക്കുന്ന ആശയവിനിമയങ്ങളിലൂടെയാണ് ഇവൻ്റെ നീക്കങ്ങൾ അവർ ട്രാക്ക് ചെയ്യുന്നത്. കോൺസ്പിറസിയാണോ ഹൈബി? ഇവൻ ബന്ധപ്പെടുന്നു ഒരു വനിതാ അഭിഭാഷകയെ, ട്രാക്ക് ചെയ്യുകയാണ് പോലീസ്. കോൺസ്പിറസിയാണോ ഹൈബി? നിങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ ലോക്നാഥ് ബെഹ്റയുമായി, DGP സംസാരിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം ഇത് വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ എൻ്റെ നിലപാട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കും. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, പോലീസിൻ്റെ എഫേർട്സിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ പഴുതുകളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ SFIയിൽ തുടങ്ങി കേരളത്തിലെ CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ വരെ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ക്രിമിനലുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. നിങ്ങൾ ഒരു സ്റ്റോറി കഴിഞ്ഞാൽ ആ സ്റ്റോറി അവസാനിപ്പിക്കരുത്. കറുകപ്പള്ളി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യുവ സംരംഭക സാന്ദ്ര തോമസ് കൊടുത്ത പരാതിയുടെ മേലിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായി കേരളത്തിൽ. അതിൻ്റെ പൊസിഷൻ ഇന്നെന്താണെന്ന് ആലോചിക്കണം. ആ പ്രതി പുറത്തു വന്നതിന് ശേഷം നിരന്തരമായി അവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവരെൻ്റെ അടുത്ത് വന്നിരുന്നു. അവർക്ക് CPMൽ നിന്നും അതുപോലെ തന്നെ ഈ ഗുണ്ടാ കൊട്ടേഷൻ മാഫിയയിൽ നിന്നും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ IG പുതിയതായി ചാർജ് എടുത്ത IG വിജയനോട് പറഞ്ഞ് അവരെ പരാതിയുമായി IG ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഇൻഫ്ലുവൻസുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ, നടക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവരുത്. ഇന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളെ, കഴിഞ്ഞ 8 ഇപ്പോൾ കൃത്യമായൊരു ആരോപണം തന്നെയാണ് നേരിട്ടുള്ള ബോധ്യത്തിൻ്റെ പിൻബലത്തോടെ ഹൈബി ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ആ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള സത്യസന്ധതയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. ശ്രീ രാജു അബ്രഹാം, ഒന്നാമതായി
എന്തുകൊണ്ടാണ് കൊച്ചിയിലെ പോലീസ് ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് എന്നത് ഹൈബിയുടെ ഈ വാക്കുകളിൽ നിന്ന് ഹൈബിക്ക് സംശയിക്കാനുള്ള ഇടം കൊടുത്തത് ഒറ്റയാളാണ്. പോലീസ് വിഭാഗമല്ല, പൾസർ സുനിയല്ല, കൊച്ചി സി പി എം ആണ്. മറുപടി ശ്രീ രാജു അബ്രഹാം. അല്ല, ഒന്ന് വേണു, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. കേരളത്തിലെ പൊതുജനങ്ങൾ ഒരു പേപ്പെട്ടിയെ പോലെയാണ് ഈ പൾസർ സുനിയെ ഇന്ന് കാണുന്നത്. നമ്മൾ കേട്ട വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ പൊതുജനം, ഞാനല്ല പറയുന്നത്, നിയമം ഞാൻ അനുസരിക്കുന്നു, പക്ഷെ പൊതുജനം പറയുന്നത് ഇയാളെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. അപ്പോൾ അത്തരം ഒരു കിരാതമായ സംഭവത്തിലെ പ്രതിയാണ്. അപ്പോൾ അതിനെ പോലീസിൻ്റെ ഒരു വലിയ ടാക്ലിംഗ്, ഇവിടെ വേണു സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ സമ്മർദ്ദം, ആലപ്പുഴയിൽ അന്വേഷണം, അതേസമയം കോയമ്പത്തൂരിൽ അന്വേഷണം, അതേസമയം ചെന്നൈയിൽ അന്വേഷണം, കേരളം മുഴുവൻ, കേരളത്തിലെ പോലീസിൻ്റെ ശക്തി മുഴുവൻ എടുത്ത് അന്വേഷിച്ചു. ശരിക്കും വേണു പറഞ്ഞതാണ് ശരി, പുകച്ച് പുറത്തുയാടിക്കുകയായിരുന്നു. നിവൃത്തിയില്ല, നിൽക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു അറസ്റ്റാണ് ഇവിടെ നടന്നത്. അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല, കാരണം നിയമസഭയിൽ